നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൊഴിലന്വേഷിച്ച് നടക്കുന്ന ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾക്ക് ഇപ്പോൾ പുതിയതായി ഒരു ദേവി കൂടെ ഉണ്ടായിരിക്കുന്നു. ആ ദേവിയുടെ പേരാണ് ആര്യാദേവി. ആ ദേവിയെ ഇപ്പോൾ അവർ പരസ്യമായി ആരാധിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഇത് സോഷ്യൽ മീഡിയയിലേക്ക് പറന്ന് നടക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. അനുഗ്രഹിക്കണേ, വളരെ വിഷമത്തിലാണ്. വീട്ടിലെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ആൾക്കാർക്ക് മാത്രം ദേവി സഹായിക്കുന്നു എന്ന്. എന്റെ മകൾക്ക് ഒരു ജോലി തന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ കുലദൈവമാണ്. ഞങ്ങളെ രക്ഷിക്കണം. ബയോഡേറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. വാ മോളെ, ഒന്ന് തൊഴുവ്. ദേവി ഒന്ന് തൊഴുവ് മോളെ. ജോലി തരുന്ന ദേവിയാണ്, ഓടി വാ. ഇതാണ് പുതിയതായി ഉണ്ടായിരിക്കുന്ന ദേവി. ഇനി ഈ ദേവിക്ക് ഇവരെല്ലാം കൂടെ കൂടി ഒരു അമ്പലം കൂടി പണിയുമോ എന്നേ സംശയിക്കാനുള്ളൂ. സ്വാഭാവികമായിട്ടും ഈ ദേവിയാണ് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിയാൻ പോലും യുവാക്കൾ മടിക്കില്ല എന്നാണ് തോന്നുന്നത്. ഇനി ഇന്നും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത ഇറാനിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്കേവർക്കും അറിയാവുന്ന പോലെ തന്നെ പാലസ്തീൻ ഇസ്രായേലിനെ കയറി ചൊറിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും തിരിച്ചടിക്കും. ആ തിരിച്ചടിയിൽ ഒന്നോ രണ്ടോ പേർ അവിടെ കൊല്ലപ്പെട്ടാൽ അത് മതി ഇവിടെയുള്ളവർക്ക് സേവ് ഗാസ എന്ന പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് റോഡിലിറങ്ങാൻ. പിന്നെ മെഴുകുതിരി കത്തിക്കലായി, ഹാഷ്ടാഗ് ക്യാമ്പയിനായി, സോഷ്യൽ മീഡിയയിൽ വലിയ നിലവിളികളായി. എന്നാൽ നൂറുകണക്കിന് ജീവനുകൾ, മനുഷ്യജീവനുകൾ ഇതിനകം തന്നെ ഭരണകൂടം കവർന്നെടുത്തു കഴിഞ്ഞിരിക്കുന്നു അങ്ങ് ഇറാനിൽ. മാഷ അമ്നി എന്ന ഒരു യുവതി, 22-കാരി യുവതി, തട്ടമിട്ട് നടന്ന കൂട്ടത്തിൽ അവളുടെ മുടി കണ്ടു എന്ന കാരണത്താൽ അവിടുത്തെ മത പോലീസ് പിടിച്ചുകൊണ്ടു പോവുകയും പിന്നീട് കൊല്ലപ്പെടുകയും ഉണ്ടായി. അതേ തുടർന്ന് നടന്ന പ്രതിഷേധങ്ങൾ ഘട്ടം ഘട്ടമായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ അടിച്ചമർത്താൻ വേണ്ടി അവിടുത്തെ ഭരണകൂടം തോക്കുമായിട്ടാണ് അവിടുത്തെ പട്ടാളത്തിനെയും പോലീസിനെയും തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. ഇന്നും കുട്ടികളടക്കമുള്ള 10-ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഓരോ ദിവസവും അവിടെ നിന്ന് കൊലപാതക വാർത്തകൾ, ഭരണകൂടം നടത്തുന്ന കൊലപാതക വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തെങ്കിലും ഒരു അനക്കം നമ്മുടെ ഈ കേരളത്തിലുണ്ടോ എന്ന് നോക്കുക. സോഷ്യൽ മീഡിയയിലില്ല, വിഷ്വൽ മീഡിയകളിലില്ല, തെരുവുകളിലില്ല. അവിടെയും മനുഷ്യജീവനുകൾ തന്നെയാണ് ആ ഭരണകൂടം കവർന്നെടുക്കുന്നത് എന്ന് ഓർമ്മ വേണം. അവിടെ നിന്നും പിന്നെയും ദൂരെയുള്ള പലസ്തീനിലാണ് നടന്നതെങ്കിൽ എന്തൊക്കെ ബഹളം ഇവിടെ ഉണ്ടാക്കുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കണം. ഇനി മറ്റൊരു വാർത്ത കൂടി, തീർച്ചയായിട്ടും മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയാണ്. വീണ്ടും കേരള സർക്കാർ 45 ലക്ഷത്തിന് മുകളിൽ ചിലവഴിക്കാൻ പോകുന്നു. എന്തിനാണെന്നല്ലേ, ഗവർണർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി എടുക്കാൻ വല്ല സാധ്യതയുമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മുതിർന്ന 2 സുപ്രീം കോടതി വക്കീലന്മാർക്ക് കൊടുക്കേണ്ട ഫീസാണ്. ആ ഇനത്തിൽ വകയിരുത്തിയാണ് 45 ലക്ഷം രൂപ മാറ്റിവെച്ചിരിക്കുന്നത് എന്നോർക്കണം. മറക്കരുത്, അട്ടപ്പാടിയിൽ ദളിതനായ മധുവിൻ്റെ കേസ് നടത്താൻ വക്കീലിന് കൊടുക്കാൻ, ഫീസ് കൊടുക്കാൻ കാശില്ല എന്ന് പറഞ്ഞ് അതേ സർക്കാർ തന്നെയാണ് 45 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എന്തെങ്കിലും നിയമ നടപടി എടുക്കാൻ സാധ്യതയുണ്ടോ എന്ന് ആരായാൻ വേണ്ടി സുപ്രീം കോടതിയിലെ 2 മുതിർന്ന വക്കീലന്മാരെ സമീപിച്ചിരിക്കുന്നത്. പിന്നെയും മറക്കരുത്, കേരള സർക്കാർ വാദിയായോ പ്രതിയായോ പങ്കാളികളല്ല എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന സ്വർണ്ണക്കടത്ത് കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടും ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ ഇതിനകം തന്നെ സുപ്രീം കോടതിയിൽ ചെലവഴിച്ചു കഴിഞ്ഞത് എന്നോർക്കുക. ഇതൊക്കെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടില്ല, അവരുടെ കള്ളം, അവർ കാണിച്ച കള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എത്ര ലക്ഷം രൂപയാണ് ഇതേപോലെ സർക്കാരിൻ്റെ പണം, സർക്കാരിൻ്റെ പണമെന്നാൽ ജനങ്ങളുടെ പണം, ഇതേപോലെ അനാവശ്യമായിട്ട് പൊടിച്ചു കളയുന്നത് എന്നോർക്കുക. ഒരു പിഞ്ചു കുഞ്ഞിനെ തെറ്റിദ്ധരിച്ചു, ഒരു പിങ്ക് പോലീസുകാരി അപമാനിച്ചപ്പോൾ അവർ കേസിന് പോയപ്പോൾ നഷ്ടപരിഹാരമായി 1.5 ലക്ഷം രൂപയോ മറ്റോ ആണ് കോടതി വിധിച്ചത്. ആ 1.5 ലക്ഷം രൂപ കൊടുക്കാതിരിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ
കോടതിയിൽ അവർ ചെലവാക്കിയവരാണ് ഈ സർക്കാർ എന്നോർക്കണം. ഓരോ കേസുകളും വാദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ അടക്കമുള്ള അതിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്രയെത്ര ലക്ഷം രൂപയാണ് ഇതിനകം തന്നെ ഈ സർക്കാർ നശിപ്പിച്ചത് എന്നോർക്കണം. ഇതൊക്കെ ആർക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന ബോധ്യം ഓരോ തവണയും മഷി വിരലിൽ പുരട്ടുന്നതിന് മുമ്പ് മലയാളി ആലോചിച്ച് നന്നായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.